നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും രാഷ്ട്രമാണ്. ഈ രാജ്യത്തിന് ഒരു ദേശീയതയുണ്ട് എങ്കിൽ എന്താണ് ആ ദേശീയത എന്ന് പോലും നിർവചിക്കാൻ കഴിയാത്ത വളരെ സങ്കീർണമായ ഒരു നൂൽപാലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മളെന്ന് പറയാം. ഒരു നിശ്ചിത ഭാഷയില്ലാത്ത, ഒരു നിശ്ചിത വേഷങ്ങളില്ലാത്ത, ഒരു നിശ്ചിത ആചാരമോ സംസ്കാരമോ മതമോ ഒന്നുമേ ഇല്ലാത്ത, വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും മാത്രം നിലനിൽക്കുന്ന, ഒരുപാട് നിറങ്ങളിലും വർണ്ണങ്ങളിലും ചെറുപ്പ വലുപ്പങ്ങളിലുമുള്ള അനേകായിരം പൂക്കൾ വിറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ പൂങ്കാവനമെന്നോ മലർവാടിയെന്നോ ആരാമെന്നോ വിളിക്കപ്പെടാവുന്ന നല്ലൊരു ഉദ്യാനമാണ് ഇന്ത്യ. പക്ഷേ ഈ ഇന്ത്യയെ ഇന്ന് വെറുമൊരു താമര മാത്രം നിറഞ്ഞു നിൽക്കുന്ന ചളിക്കുണ്ട് മാത്രമാക്കി അവതരിപ്പിക്കാനുള്ള നിരന്തരമുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങളെ ഉത്തരവാദിത്തപ്പെട്ടയാളുകൾ കണ്ടില്ലെന്ന് നടക്കുന്ന വല്ലാത്ത ഒരു ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ശബരിമലയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. നാമജപ ഘോഷയാത്രകൾ സംഘടിപ്പിക്കപ്പെട്ടു. ഒരു മതത്തിന്റെ അവകാശാധികാരങ്ങൾക്കു മേൽ കൈവെക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി വിശ്വാസികളുടെ കൂടെയാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയൊരു ഒച്ചപ്പാടുകൾക്കും സമരങ്ങൾക്കും നേതൃത്വം നൽകുകയുണ്ടായി. ആ വിശ്വാസികളുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും പറയാനുള്ളത് ഞങ്ങൾ ആ വിശ്വാസികളുടെ കൂടെ തന്നെയാണ്. പക്ഷേ വിശ്വാസികളുടെ കൂടെ നിൽക്കുന്നവർ ആ വിഷയത്തിൽ മാത്രമല്ല കൂടെ നിൽക്കേണ്ടത്. ഇന്ത്യയുടെ പാർലമെന്റ് പോലും ചർച്ച ചെയ്യാതെ ഇവിടെ മുത്തലാഖിന്റെ പേരിൽ ഒരു ഓർഡിനൻസ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരികയുണ്ടായി. ഒരു ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ സഭയിൽ പോലും ചർച്ച ചെയ്യാതെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ട് ഒരു മതവിഭാഗത്തിന്റെ അവകാശാധികാരങ്ങൾക്കു മേൽ കൈവച്ചപ്പോ ആ സമയത്ത് വിശ്വാസികളുടെ വികാരങ്ങളെ മാനിക്കാൻ, മുസ്ലിങ്ങളുടെ വികാരങ്ങളെ മാനിക്കാൻ അന്ന് ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ കൂടെയാണെന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് ത്വലാഖിന്റെ വിഷയത്തിൽ, മുത്തലാഖിന്റെ വിഷയത്തിൽ ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നതിന്റെ ഗൗരവം ഇന്നും നമ്മുടെ രാജ്യം ചർച്ച ചെയ്തിട്ടില്ല, നമ്മുടെ സമൂഹം ചർച്ച ചെയ്തിട്ടില്ല, നമ്മുടെ മീഡിയകൾ ചർച്ച ചെയ്തിട്ടില്ല എന്നത് നമ്മളെ ഗൗരവപൂർവ്വം ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ചർച്ചകൾ ആ വഴിക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമതായി, ഇന്ത്യയിൽ ശബരിമല വിഷയത്തിന്റെയും മറ്റുമൊക്കെ വെപ്രാളത്തിന്റെയും അതിന്റെ അപശബ്ദങ്ങൾക്കിടയിൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ഒന്നാണ് പൗരത്വ പ്രശ്നം. നമ്മുടെ രാജ്യത്ത് പാർലമെന്റിൽ വല്ലാത്തൊരു നിയമം പാസാക്കപ്പെട്ടിരിക്കുന്നു. ആ നിയമത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നുമൊക്കെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വരുന്ന എല്ലാ വിദേശികൾക്കും ഇന്ത്യൻ പൗരത്വം നൽകാൻ നമ്മുടെ രാജ്യം തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അതിനൊരു നിബന്ധനയേ ഉള്ളൂ, ആ കയറി വരുന്ന ആൾ മുസ്ലിമാകാൻ പാടില്ല. മുസ്ലിം ഒഴികെയുള്ള എല്ലാവർക്കും പൗരത്വം നൽകാം. മുസ്ലിംകൾ ഏതു രാഷ്ട്രത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാലും, ഏത് പ്രയാസഘട്ടങ്ങളിൽ വന്നു കഴിഞ്ഞാലും, എന്ത് പ്രതിസന്ധികളിൽ വന്നു കഴിഞ്ഞാലും മുസ്ലിംകൾക്ക് പൗരത്വം നൽകുകയില്ല. മുസ്ലിം ഒഴികെയുള്ള ആർക്കും ഇന്ത്യ പൗരത്വം നൽകുമെന്ന തീർച്ചയായും വിവേചനത്തിന്റെ, തൊട്ടുകൂടായ്മയുടെ, അല്ലെങ്കിൽ മാറ്റി നിർത്തലിന്റെ, മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുന്നതിന്റെ വ്യക്തമായ നിയമനിർമ്മാണം നമ്മുടെ പാർലമെന്റിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്നില്ല? മൂന്നാമതായി, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട്. സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു രാജ്യം. ഈ രാജ്യത്തെ വിഭാവനം ചെയ്യപ്പെടുന്നതിൽ ഗാന്ധിയേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തെ മോൾഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ രാഷ്ട്രത്തിന്റെ, ഇന്ത്യ എന്ന് പറയുന്ന ആധുനിക സെക്യുലർ മതേതര സംവിധാനത്തെ ഇന്ന് കാണുന്ന വിധത്തിൽ സംവിധാനിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഗാന്ധിയേക്കാൾ കൂടുതൽ
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ ബി ആർ അംബേദ്കറുമാണ്. അംബേദ്കറിന്റെയും നെഹ്റുവിന്റെയും ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയിട്ടുള്ളത്. ആ അംബേദ്കറിന്റെ സ്വപ്നങ്ങളെ 4000 വർഷത്തിലധികമായി ഇന്ത്യയിൽ പല കാരണങ്ങളാൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനത, ദളിതുകൾ എന്ന പേരിൽ, പിന്നാക്കക്കാരെന്ന പേരിൽ വല്ലാതെ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഈ രാജ്യത്തെ അധസ്ഥിത വിഭാഗങ്ങളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഭരണഘടനാ ശില്പി കണ്ടെത്തിയ ഏറ്റവും മനോഹരമായ പൊം വഴിയായിരുന്നു പിന്നാക്കക്കാർക്കുള്ള സംവരണം എന്ന് പറയുന്നത്. ആ സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ആ നിയമത്തെ രാജ്യത്തെ സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണച്ചിരിക്കുന്നു. ആ ഒരു വർഷത്തിൽ 800,000 രൂപ വാർഷിക വരുമാനമുള്ളവനെ, മാസാന്തം 66,000 രൂപ മാസാന്ത വരുമാനമുള്ളവനെ, 8 ഏക്കറിലധികം കൃഷിയിടമുള്ളവനെ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്കക്കാരനെന്ന ഗണത്തിൽപ്പെടുത്തിയിട്ട് ഈ രാജ്യത്തെ 90% വരുന്ന എല്ലാ വിഭവങ്ങളെയും ഗവൺമെന്റ് തസ്തികകളെയും സംവിധാനങ്ങളെയും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സവർണ വിഭാഗങ്ങൾക്ക് തന്നെ വീണ്ടും വീണ്ടും സംവരണം കൊടുക്കാവുന്ന അതിഗൂഢമായിട്ടുള്ള തന്ത്രം ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ ആ സംവരണ സംവിധാനത്തെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തിട്ടുള്ളത് 3 എംപിമാരാണ് എന്ന് നമുക്കൊക്കെ അറിയാം. 3 എംപിമാരാണ്. യഥാർത്ഥത്തിൽ അത് മുസ്ലിങ്ങളുടെ വിഷയമല്ല, അത് മുസ്ലിങ്ങളുടെ വിഷയമല്ല, അത് രാജ്യത്തെ ദളിതുകളുടെ വിഷയമാണ്. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തിക സംവരണം വല്ലാതെ പ്രയാസപ്പെടുത്തുന്നത് രാജ്യത്തെ ദളിതുകളെയാണ്. എന്നിട്ടും ഇവിടെ നമ്മുടെ ബഹുമാന്യനായ MP ഉൾപ്പെടെയുള്ള 3 പേർ മാത്രമാണ് അതിനെ എതിർത്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദിച്ചിട്ടുള്ളത്. ഇത്തരം പിന്നാക്കക്കാർ വല്ലാതെ അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, ഇതിന്റെ പരിഹാരങ്ങൾ. അതോടൊപ്പം തന്നെ രാജ്യത്ത് വല്ലാത്ത ഒരു പ്രതീക്ഷയുടെ ഒരു പൊൻപുലരി ഇവിടെ പിറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നോളം മോഡിയുടെ വല്ലാത്ത ഒരു തരംഗത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യം മുഴുവനും വല്ലാത്ത ഒരു ആശങ്കയിൽപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നു മാറി രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് മതേതരത്വ സംവിധാനങ്ങളെ മുഴുവനും ഒന്നിപ്പിച്ച് ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ, നോർത്ത് ഇന്ത്യയിൽ, ഹിന്ദി ബെൽറ്റുകളിൽ പോലും പരസ്പരം കടിച്ചു കീറിയിട്ടുള്ള ദളിത് വോട്ടിന്റെ പേരിൽ കടിച്ചു കീറിയിട്ടുള്ള മായാവതിയുടെയും അതുപോലെ യാദവ വിഭാഗത്തിന്റെ മുന്നിൽ നിന്നിട്ടുള്ള മുലായം സിംഗിന്റെ, അഖിലേഷിന്റെ, SPയും ഉൾപ്പെടെയുള്ളവരടക്കം എല്ലാവിധ ശത്രുക്കളെയും മറന്നുകൊണ്ട് പരസ്പരം ഒന്നിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സംവിധാനം. ഈ സംവിധാനം നമുക്ക് പ്രതീക്ഷ നൽകുമ്പോ ഈ പ്രതീക്ഷയോടൊപ്പം എങ്ങനെ നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ സാധിക്കും, ആ പ്രതീക്ഷയോടൊപ്പം എങ്ങനെ നമ്മുടെ രാജ്യത്തെ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും എന്നത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. നമ്മൾ രാജ്യത്തെ കുറിച്ച് പറയുമ്പോ, ഈ ദേശത്തെ കുറിച്ച് പറയുമ്പോ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണാതെ പോകുന്ന ഒന്നാണ് നമ്മുടെ സംസ്ഥാനം. നമ്മുടെ സംസ്ഥാനം വളരെ വർഗീയ മുക്തമായിട്ടുള്ള മതേതര സംവിധാനങ്ങളുടെ ഈറ്റില്ലമെന്ന് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. എങ്കിലും നമ്മളറിയാതെ നമ്മുടെ സംസ്ഥാനത്തിനകത്തേക്ക് വല്ലാത്ത വിധത്തിലുള്ള വർഗീയത കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങളുടെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള UAPA ചുമത്തുന്ന പ്രശ്നങ്ങളുണ്ടായി, മുസ്ലിം സ്ഥാപനങ്ങൾ റൈഡ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടായി, 100 കണക്കിന് നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെ ജയിലിൽ വിവിധ കേസുകളിൽ ചുമത്തിയിട്ട് UAPA ചുമത്തിയിട്ട് ജയിലടക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. ഈ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ, ഈ പ്രശ്നങ്ങളൊക്കെ അതുപോലെ യത്തീംഖാനയുടെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് പഠിക്കാൻ വന്ന പാവപ്പെട്ട കുട്ടികളെ കേരളത്തിലെ പ്രമുഖമായ റെയിൽവേ സ്റ്റേഷനുകളിൽ തടഞ്ഞുവെച്ച് കുട്ടിക്കടത്തെന്ന പേരിൽ വല്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മളൊക്കെ വിചാരിച്ചത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിലാണ് ഇത് എന്നാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു, അന്നിവിടുത്തെ നിയമ സംവിധാനങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ള DGP സെൻകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ബോധപൂർവമായിട്ടുള്ള കളികൾ
പ്രത്യേകിച്ച് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു ബോംബ് കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ സാമൂഹികമായി മുസ്ലിങ്ങളെ ഒരു കോളേജ് ക്യാമ്പസിനകത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയും ഒരു മുസ്ലിം ആൺകുട്ടിയും ഒരു ഹൈന്ദവ പെൺകുട്ടിയും തമ്മിൽ പരസ്പരം പ്രണയാഭ്യർത്ഥന നടത്തിയാൽ അതിന് ലവ് ജിഹാദായി കാണുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായി. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുത്തിപ്പൊക്കിയിട്ട് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന പ്രചരണം നമ്മുടെ രാജ്യത്ത് നടന്നു, നമ്മുടെ സംസ്ഥാനത്ത് നടന്നു. ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് വേണ്ട വിധത്തിൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ രാജ്യം, നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഇത്തരം വിഷയങ്ങളെ കുറിച്ചുകൂടി ഇവിടെ ബഹുമാന്യരായ അതിഥികൾ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ഇവിടെ തുടങ്ങുകയാണ്. ബഹുമാന്യനായ നമ്മുടെ എം പി